സൈനിക ശക്തിയിൽ ലോകത്ത് നാലാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. സ്വാതന്ത്ര്യത്തിന് ശേഷം 5 യുദ്ധങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. 1948-ലും 65-ലും 71-ലും 99-ലും പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യേണ്ടി വന്നു. 1962-ൽ ചൈനയുടെ ആക്രമണവും ഇന്ത്യക്ക് നേരിടേണ്ടി വന്നു. ഇന്ന് സൈനികരുടെ എണ്ണത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. യുവശക്തിയുടെ കാര്യത്തിലാകട്ടെ, ഇന്ത്യ ലോകത്ത് ഒന്നാം സ്ഥാനത്താണ്. ലോകത്തെ കരനാവിക വ്യോമസേനകളിൽ കരുത്തുള്ളതും അത്യാധുനികവുമാണ് ഇന്ത്യൻ സൈന്യം. അണ്വായുധമുള്ള ലോകശക്തിയുമാണ് നമ്മുടെ രാജ്യം. യുദ്ധം ചെയ്ത രണ്ട് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് കൊണ്ട് തന്നെ പ്രതിരോധത്തിൽ വളരെ വലിയ തുകയാണ് ഇന്ത്യ ചെലവിടുന്നത്. പ്രതിരോധ മേഖലയ്ക്കായി തുക ചെലവഴിക്കുന്നതിൽ നാലാമതാണ് ഇന്ത്യ. അതിർത്തിയിൽ നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുന്ന പാകിസ്ഥാനും തക്കം കിട്ടിയാൽ ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ അവകാശമുന്നയിക്കുന്ന ചൈനയുമാണ് പ്രധാനമായും ഇന്ത്യയുടെ ഭീഷണികൾ. സംഘർഷങ്ങൾ ഗുരുതരമാകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിലും കാർഗിൽ യുദ്ധത്തിന് ശേഷം പൂർണ്ണതോതിൽ ഒരു യുദ്ധം ഇന്ത്യക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ഇനിയൊരു യുദ്ധം നേരിടേണ്ടി വന്നാൽ തന്നെ നിർണായകമാകുന്നതും ശത്രുക്കൾക്ക് വലിയ നാശം വരുത്താൻ സാധിക്കുന്നതുമായ 5 അത്യന്തം അപകടകാരികളായ ആയുധങ്ങൾ ഇവയാണ്. ഒന്നാമതായി INS വിക്രമാദിത്യ. ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായ വിമാനവാഹിനി കപ്പൽ, ലോകത്തെ ഏറ്റവും വലിയ 10 പടക്കപ്പലുകളിൽ ഒന്ന്. സോവിയറ്റ് യൂണിയന്റെ നാവികസേനയിലെ കരുത്തനായിരുന്ന ഗോർക്ഷോവ് എന്ന പടക്കപ്പലാണ് 2004-ൽ ഇന്ത്യ സ്വന്തമാക്കിയത്. വലിയ തോതിൽ നവീകരണം നടത്തിയതിനു ശേഷം 2013-ലാണ് വിക്രമാദിത്യ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായത്. ഒരേ സമയം 20-ലേറെ മിഗ് വിമാനങ്ങളെയും 10 ഹെലികോപ്റ്ററുകളെയും വഹിക്കാൻ ശേഷിയുള്ള INS വിക്രമാദിത്യക്ക് 285 മീറ്റർ നീളവും 45,000 ടൺ കേവ് ഭാരവുമുണ്ട്. 1,600-ലധികം നാവികരും 100-ഓളം ഓഫീസർമാരുമാണ് ഈ പടക്കപ്പലിൽ ജോലി ചെയ്യുന്നത്. യുദ്ധോത്സുകമായി നിലയുറപ്പിക്കുന്ന ഇന്ത്യൻ നാവികസേനാ വ്യൂഹത്തിന്റെ മധ്യഭാഗത്ത് അജയ്യമായി വിക്രമാദിത്യ നിലകൊള്ളും. കൊൽക്കത്ത വ്യോമ പ്രതിരോധ ഡിസ്ട്രോയറുകൾ എപ്പോഴും കാവലുണ്ടാകും. രണ്ടാമതായി റഫേൽ ആൻഡ് സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങളാണ്. ഇന്ത്യയുടെ ആകാശ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്ന രണ്ട് യുദ്ധവിമാനങ്ങളാണ് ഭാവിയിൽ നിർണായകമാകുന്നത്. റഫേലും സുഖോയ് 30 MKI ഈ യുദ്ധവിമാനങ്ങൾ. റഫേൽ വിമാനങ്ങൾ പൂർണ്ണമായും വ്യോമസേനയുടെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. ആയുധങ്ങൾ വഹിച്ചുകൊണ്ടുള്ള റഫേൽ വിമാനങ്ങളുടെ ആദ്യ പറക്കൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. ലോകത്ത് ആകാശ പോരാട്ടത്തിലും വ്യോമാക്രമണത്തിലും കഴിവ് തെളിയിച്ച പുത്തൻ തലമുറ യുദ്ധവിമാനമാണ് റഫേൽ. ഫ്രഞ്ച് കമ്പനിയായ ദസാൾട്ട് നിർമ്മിക്കുന്ന റഫേൽ 36 എണ്ണമാണ് ഇന്ത്യൻ കൈവശം വന്നു ചേരുന്നത്. മണിക്കൂറിൽ 2,200 കിലോമീറ്റർ സ്പീഡിൽ പായുന്ന റഫേലിന് 9,500 കിലോ തൂക്കമുള്ള ആയുധങ്ങൾ വരെ വഹിക്കാൻ കഴിയും. റഫേലിൽ ഉപയോഗിക്കുന്ന ഏറ്റവും മികച്ച എയർ ടു എയർ മിസൈലായ മെറ്റോർ റഡാറുകൾക്ക് കാണാൻ സാധിക്കാത്ത രീതിയിൽ അപകടകാരിയാണ്. റഫേലിൽ ഘടിപ്പിച്ചിട്ടുള്ള എയർ ടു സർഫേസ് മിസൈലായ സ്കാൽപ്പ് കരയിലെ ലക്ഷ്യങ്ങളെ കൃത്യമായി തകർത്തെറിയും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗെയിം ചേഞ്ചർ തന്നെയാണ് റഫേൽ. പോർ വിമാനങ്ങളിലെ വിശ്വസ്തനായ സുഖോയ് 30 MKI ആണ് ഇന്ത്യയുടെ നിർണായക പോർ വിമാനങ്ങളിൽ ഒന്ന്. റഷ്യൻ കമ്പനിയായ സുഖോയ് വികസിപ്പിച്ച ഈ യുദ്ധവിമാനമാണ് ഇന്ത്യൻ ആകാശ പോരാട്ടത്തിന്റെ കുന്തമുന. മണിക്കൂറിൽ 2,500 കിലോമീറ്റർ വേഗത്തിൽ പറക്കുന്ന ഈ പോർ വിമാനത്തിന് 8,000 കിലോ ആയുധം വഹിക്കാൻ ശേഷിയുണ്ട്. ലോകത്തെ തന്നെ ഏറ്റവും വേഗതയേറിയ ക്രൂസ് മിസൈൽ ബ്രഹ്മോസ് കൂടി ചേരുന്നതോടെ സുഖോയ് 30 MKI ആകാശത്തെ അപരാജിത ശക്തിയാകും. നിലവിൽ 272 സുഖോയ് പോർ വിമാനങ്ങളാണ് ഇന്ത്യക്കുള്ളത്. മൂന്നാമതായി അപ്പാഷെ ദ കില്ലർ കോപ്റ്റർ. അമേരിക്കയിൽ നിന്ന് ഈയിടെ വാങ്ങിയ ഫൈറ്റർ ഹെലികോപ്റ്ററുകളാണ് അപ്പാഷെ 64D. ലോകത്തെ ഏറ്റവും മികച്ച അറ്റാക്ക് ഹെലികോപ്റ്ററാണ് അപ്പാഷെ. ഒരേ സമയം 1,676 റോക്കറ്റുകൾ, ലൈറ്റ് മെഷീൻ ഗണ്ണുകൾ, ലേസർ ഗൈഡഡ് മിസൈലുകൾ ഇന്ത്യയുടെ ആകാശപ്പോരിന് മൂർച്ച കൂട്ടാൻ അമേരിക്കയിൽ നിന്ന് വാങ്ങിയ ഈ കില്ലർ ഹെലികോപ്റ്ററിന്റെ സവിശേഷതകൾ നിരവധിയാണ്. ശത്രു പിരങ്കികളെയും ടാങ്കുകളെയും തകർക്കാൻ കഴിയുന്ന മിസൈലുകളും റോക്കറ്റുകളുമുള്ള അപ്പാഷെയിൽ ഉപയോഗിക്കുന്നത് M230 ചെയിൻ ഗണ്ണാണ്. യുദ്ധങ്ങളിൽ ഉപയോഗിച്ച് കഴിവ് തെളിയിച്ചിട്ടുള്ള അപ്പാഷെ ഇന്ത്യ പങ്കെടുക്കുന്ന യുദ്ധങ്ങളിൽ നിർണായകമാകുമെന്നതിൽ സംശയമില്ല. നാലാമതായി ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. ഇന്ത്യൻ നദിയായ ബ്രഹ്മപുത്രയുടെയും റഷ്യൻ നദിയായ മോസ്കോവയുടെയും പേരുകളിൽ നിന്നാണ് ബ്രഹ്മോസ് എന്ന പേര് ഈ മിസൈലിന് ലഭിക്കുന്നത്. കരയിൽ നിന്നും അന്തർവാഹിനിയിൽ നിന്നും പടക്കപ്പലുകളിൽ നിന്നും പോർ വിമാനങ്ങളിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ബ്രഹ്മോസ് ലോകത്തെ ഏറ്റവും വേഗതയേറിയ മിസൈലായാണ് അറിയപ്പെടുന്നത്. കര നാവിക വ്യോമസേനയുടെ ഭാഗമായ ബ്രഹ്മോസിന്റെ അന്തർവാഹിനി പതിപ്പിന്റെ പരീക്ഷണവും വൻ വിജയകരമായിരുന്നു.
ഇന്ത്യയുടെ 8 പടക്കപ്പലുകളിൽ നിലവിൽ ബ്രഹ്മോസ് ഘടിപ്പിച്ചിട്ടുണ്ട്. പോർ വിമാനമായ സുഖോയ് 30 MKIയിൽ നിന്നുള്ള പരീക്ഷണം വിജയകരമായതോടെ വ്യോമാക്രമണത്തിൽ വലിയ മുൻതൂക്കമാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. ബ്രഹ്മോസ് ഘടിപ്പിച്ചിട്ടുള്ള സുഖോയ് 30 MKIയുടെ ഒരു സ്ക്വാഡ്രൺ തന്നെ ഇന്ത്യക്കിപ്പോൾ പ്രവർത്തന സജ്ജമാണ്. അതീവ പ്രഹരശേഷിയുള്ള സുഖോയ് പോർ വിമാനത്തിനൊപ്പം ബ്രഹ്മോസ് കൂടി ചേർന്നൊരു ആക്രമണം നടന്നാൽ ചിന്തിക്കാൻ പോലുമുള്ള സമയം എതിരാളികൾക്ക് കിട്ടില്ല എന്നതാണ് സത്യം. ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ മിസൈലുകൾ കൂടി പ്രവർത്തനക്ഷമമാകുമ്പോൾ ഇന്ത്യയുടെ MiG-29, മിറാഷ്, തേജസ്, റഫേൽ വിമാനങ്ങളിലും ഘടിപ്പിക്കാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. അഞ്ചാമതായി INS ചക്ര ആണവ അന്തർവാഹിനിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവായുധ ശേഷിയുള്ള അന്തർവാഹിനിയാണ് INS ചക്ര. സമുദ്രത്തിന്റെ അടുത്തട്ടിലേക്ക് 520 മീറ്റർ ഡൈവ് ചെയ്യാൻ ശേഷിയുള്ള ചക്രയ്ക്ക് 8 ആയുധ ട്യൂബുകളാണ് ഉള്ളത്. ടോർപിഡോകൾക്കൊപ്പം ഗ്രനാഡ് മിസൈലുകളുമുള്ള ചക്രയ്ക്ക് മണിക്കൂറുകളോളം ആർക്കും കണ്ടെത്താനാകാതെ സമുദ്രാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യാൻ കഴിയും. വളരെ നേർത്ത ശബ്ദം മാത്രം പുറപ്പെടുവിക്കുന്ന ലോകത്തെ മികച്ച അന്തർവാഹിനികളിൽ ഒന്നാണിത്. എതിരാളികളുടെ വിമാനവാഹിനി കപ്പലിനെ പോലും ലക്ഷ്യമിട്ട് തകർക്കാൻ ശേഷിയുള്ള ഈ നിശബ്ദനായ കൊലയാളി ആണവ പോർമുന കൂടി വഹിക്കുന്നതോടെ അത്യന്തം അപകടകാരിയാകും. ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ചൈനീസ് ഭീഷണിക്ക് വ്യക്തമായ മറുപടിയാണ് ഈ അന്തർവാഹിനി. തദ്ദേശീയമായ അരിഹന്ത് കൂടി ചേരുന്നതോടെ സമുദ്രയുദ്ധത്തിൽ കരുത്തോടെ പോരാടാൻ ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യൻ സൈനിക ശക്തിയുടെ കരുത്ത് വിളിച്ചോതുന്ന നിരവധി ആയുധങ്ങൾ ഇനിയുമുണ്ട്. ബാലക്കോട്ടിൽ തീമഴ പെയ്യിച്ച പോർ വിമാനം മിറാഷ്, ഇന്ത്യയുടെ സ്വന്തം തേജസ് യുദ്ധവിമാനം, ചങ്കുറപ്പിന്റെ പര്യായമായ അർജുൻ ടാങ്ക്, അഗ്നിയുടെ ദീർഘദൂര മിസൈൽ പതിപ്പുകൾ, റഷ്യയിൽ നിന്ന് ഉടൻ എത്തുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമായ S-400, അറിയപ്പെടാത്ത നിരവധി രഹസ്യ പ്രൊജക്ടുകൾ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ സംരക്ഷിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തുള്ള ധീരന്മാരായ നമ്മുടെ സൈനികരും കൂടിയാകുമ്പോൾ അപ്രതിരോധ്യമാണ് നമ്മുടെ രാജ്യം. അന്നും ഇന്നും ഒരേ നയം മാത്രം. ആരെയും അങ്ങോട്ട് കയറി ആക്രമിക്കാനില്ല. ആക്രമിക്കാൻ വന്നാൽ വെറുതെ വിടാറുമില്ല.